എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഹായ്, എഫ് ബി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ പേരായി ബ്യൂട്ടി ടിപ്പുകൾ ചെയ്യാൻ പറയുന്നു. അപ്പൊ നമ്മൾ അതിലൊരു ബ്യൂട്ടി ടിപ്പാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ തലയിൽ ഹെണ്ണീറ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മള് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലയിൽ ഹെന്ന ഇടുന്നത് മേമയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഇടേണ്ടത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞല്ലോ ഹെന്നയാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എൻ്റെ മുടിയുടെ മുടി പോയപ്പോൾ മുടി വന്നിട്ടുള്ള അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കട്ടർവാള യൂസ് ചെയ്തത്. അതിനുശേഷം കുറേ പേര് മുടി കളർ ചെയ്യുന്നതും അതുപോലെ തന്നെ മുടിക്ക് താരം വരുന്നതൊക്കെ തടയാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹെയർ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വീഡിയോ ചെയ്യുമെന്ന് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ആ വീഡിയോ അതിൽ വന്നിട്ടുള്ള കമൻ്റ് കാരണമാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഹെന്ന എങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുക എന്നതാണ് കാണിക്കുന്നത്. പിന്നെ ഹെന്നയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ തല നല്ല തിളക്കുള്ളതും മിനുസുള്ളത് പോലെ ആക്കാനും പിന്നെ നരച്ച മുടി ഉണ്ടെങ്കിൽ അത് ഒരു ബ്രൗൺ കളർ പോലെ ആയിത്തീരാനും അതുപോലെ തന്നെ താരുണ്ടെങ്കിൽ ആ താരനൊക്കെ മാറ്റി നമ്മുടെ മുടിയുടെ തലയൊട്ടിൽ പുതിയ മുടിയോ മുളച്ചു വരാനും നമ്മളെ ഹെന്ന സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹെന്നയുടെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് മാസത്തിൽ ഒരു വട്ടം നമ്മുടെ ഏനം പോലെ ചെയ്യാവുന്നതാണ്. വീട്ടിൽ തന്നെ ചെയ്യാം, ഇനി ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ മൈലാഞ്ചി ചെടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് വെക്റ്റർ. പിന്നെ ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്ന പൊടി എന്ന് പറയുന്നത് ത്രിവിദ്യ, ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ത്രിവിദ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ് കേട്ടോ. 40 ഗ്രാം ആണെങ്കിലുള്ളത്. ഇതിൽ മൊത്തം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമ്മുടെ ഇപ്പം എണ്ണനുസരിച്ച് നമുക്ക് എടുക്കാം. ഇത് വേണമെങ്കിൽ ഈ പൊടി വേണമെങ്കിലും 3 പേർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടാണ് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യണം. മേമയാണ് അപ്ലൈ ചെയ്ത് തരുന്നത്. പിന്നെ ഇത് ആയുർവേദ കടയിൽ നിന്ന് കിട്ടും കേട്ടോ. ഇവിടെ കിട്ടുന്നതെന്ന് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആയുർവേദ കടയിൽ നിന്ന് കിട്ടും 30 രൂപയുള്ളൂ. അപ്പോൾ ഇതിൽ പകുതി നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പേര് മൈലാഞ്ചി പൊടി, ഹെന്ന പൗഡർ കണ്ടില്ലേ. ഇതാണ് നമുക്ക് ഇതിൻ്റെ മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഈ പൊടി മാത്രമല്ല യൂസ് ചെയ്യണേ. ഇതിൽ നമ്മൾ ചായയില തിളപ്പിച്ചത്, അതുപോലെ തന്നെ ഒരു മുട്ട, തൈര്, ചെറുനാരങ്ങ, പിന്നെ ഈ പൊടി, അങ്ങനെ ഒരു 5 ഇൻഗ്രീഡിയൻസ് കൂടിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണേ. ചിലർക്ക് ഇത് രാത്രി തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുമല്ല എന്താണ് നമുക്കിപ്പോൾ നേരമില്ല ചെയ്യാനും ജോലി തിരക്കുള്ള ഒരു ഇഷ്ടം പോലെ പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം കലക്കി വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് പറക്കേണ്ടത് അതിൻ്റെ മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് വരുന്നത് മൈലാഞ്ചി പൊടിയാണ്, കണ്ടില്ലേ മൈലാഞ്ചി. ഇതിൽ നമ്മൾ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വരുന്നത് ഒരു ചെറുനാരങ്ങയുടെ പകുതി മതി. പിന്നെ മുട്ട ഫുള്ളായിട്ട് വേണം. പിന്നെ തൈര്, ഇതാണ് തൈരുള്ളൂ കേട്ടോ, തനിമയുടെ തൈരാണ്. ഏത് തൈരായാലും കുഴപ്പമില്ല. ഇതിലാണ് നമ്മൾ മൈലാഞ്ചിയുടെ ഇത് കലക്കണം. കാരണം നമുക്ക് എപ്പോഴും എന്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണെങ്കിലും ബെറ്ററായിട്ടുള്ള ചട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഇരുമ്പ് ചട്ടികളാണ്. ഏത് വെളിച്ചെണ്ണ കാച്ചാണെങ്കിലും യൂട്യൂട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏത് വെളിച്ചെണ്ണ കാച്ചാണെങ്കിലും നമുക്ക് ബെറ്റർ ഇങ്ങനത്തെ ചട്ടിയാണ്. പിന്നെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ചായയിലാണ് 2 ടേബിൾ സ്പൂണിൽ, ഒരു അധികമില്ല കേട്ടോ, ഒരു കുഞ്ഞു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നന്നായി തിളപ്പിച്ച് വെച്ചതാണ് ആവി വരുന്നത്. ഇനി ഇതിലത്തെ ഈ വെള്ളം ചൂടാറിയതിന് ശേഷം, അതായത് ഈ ചായപ്പൊടി ചൂടായതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ ചട്ടിയിലേക്ക് കൊടുക്കും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഹെന്നപ്പൊടി ഇടും, തൈരിടും, മുട്ടയിടും, ചെറുനാരങ്ങയുടെ പകുതി ഒടിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചായപ്പൊടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അത് കലക്കാം. അപ്പോൾ നമുക്ക് തലയിൽ യൂസ് ചെയ്യാനുള്ള അത്ര നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. അല്ലേ മാമേ, ഒരു പാക്കറ്റ് ഒരു 3-4 പേർക്ക് ഉപയോഗിക്കാമല്ലേ. അപ്പോൾ അതാണ് നമ്മളിതിൻ്റെ ഇത്തിരിയോളം എടുക്കുന്നുണ്ട് ഈ പാക്കറ്റിൻ്റെ പകുതി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാക്കറ്റിൻ്റെ പകുതിയാണ് നമ്മൾ ഒരാളെ തലയിലേക്ക് ചെയ്യാൻ എടുക്കുന്നത്. മതിയില്ലേ. പിന്നെ ചെറുനാരങ്ങ കുറേ വെള്ളമാകാൻ പാടില്ല, നല്ല തിക്കനസിൽ വേണം, അല്ലെങ്കിൽ ഒഴിക്കും. ചായയിലുണ്ട്, തൈരുണ്ട്, മുട്ടയര വെള്ളയുണ്ട്. ഒരു സ്പൂണ് കണക്കിന് നമ്മൾ അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ. പിന്നെ മുട്ടര വെള്ളയും മഞ്ഞിടാം. വെള്ളം മാത്രമാണ് മുട്ടയുടെ യൂസ് ചെയ്യുക കേട്ടോ, മഞ്ഞ വേണ്ട, വെള്ളം മാത്രം. Thank you.
ഇനി തൈര് ഒക്കെ തണവല്ല മാമെ തലക്ക് ഇരിവിച്ച് ജലദോഷം ഉള്ളവരൊന്നും പോയി ഉപയോഗിക്കണം നല്ലതല്ല അല്ലേ. നല്ല പോലെ തല വേദന ഉണ്ടാവും, അതുപോലെ കപക്കെട്ടൊക്കെ വരും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കില് വേണം. വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ തേക്കാനാ ബുദ്ധിമുട്ടതാ. അത് ഒഴുകി പോലും തന്നെയാണ് ഒഴുകി പോലെ ചെയ്യണം. നമ്മള് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ഇതിന് നമ്മള് ചെറുനാരങ്ങ പകുതി, തൈര് ഒരു സ്പൂണ്, അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ചായനോട് ചേരുന്ന പൊടി ഇരുന്ന് തിക്കണ്ടാവോ? എത്ര മിനിറ്റ് വെക്കണം? ഇന്ന് കളിക്കുന്ന ആളെ അല്ല, അപ്പോൾ ജോലിക്ക് പോകണ കഴിക്കുന്നവരാണെങ്കിൽ ചെയ്യാലോ. അപ്പോൾ നമ്മുടെ തലയിലിട്ടുള്ള ഒരാളുടെ തലയിലിട്ടുള്ള എണ്ണ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നാളെയാണ് നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ചിലർ ജോലി തിരക്കുണ്ടാവും, ചിലര് എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ നാശക്കേട് വരില്ല. എണ്ണ അപ്ലൈ ചെയ്യാൻ പോവാണ്. മേമയാണ് അപ്ലൈ ചെയ്യണേ കേട്ടോ. ഇന്നലെ രാത്രി എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് ഇന്നൊക്കെ ആയി, ദിവസമായി, ഒരു ദിവസം നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മുടിയൊക്കെ നന്നായിട്ട് ഈരി വൃത്തിയാക്കണം. ചെടിയുണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ തലേദിവസം വെളിച്ചെണ്ണ പറ്റി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു നല്ലൊരു ഗുണമാണ്. അതുപോലെ തന്നെ ഇത് നന്നായി ചെടിയൊക്കെ വൃത്തിയാക്കി കെട്ടുകളൊക്കെ എവിടെയുള്ള അതൊക്കെ മാറ്റി നല്ല ചന്തത്തിൽ നമ്മൾ മുടിയെ ഈരി വൃത്തിയാക്കണം. എന്നിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ഇത്രയും മുടി എടുത്തു, അത് ഈരി വൃത്തിയാക്കി അതിലാദ്യം നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്തിരി ഇത്തിരി മുടിയിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ തലയോട്ടിയിലായാലും തലവേരിൽ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഓരോന്നോരോന്ന് നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ബ്രഷ് അതിൽ മുക്കി നമ്മൾ ആദ്യ തലയോട്ടിലാണ് തേക്കണേ. അപ്പോൾ ഈ നമ്മൾ വാച്ചിൽ എടുക്കുമ്പോൾ വര വരില്ല, അതുപോലെ നമ്മൾ ഇത്തിരി ഇത്തിരി മുടി എടുക്കുമ്പോൾ അവിടെ വാച്ചിൽ പോലെ വരും. എന്നിട്ട് നമ്മൾ ആ റൗണ്ടപ്പ്, ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ മുടി, അതിന് ചുറ്റും നമ്മൾ ഹെന്നെ പരട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റൊക്കെ പരട്ടി കഴിഞ്ഞു. പിന്നെ അവിടെ കുറച്ച് പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാ ഭാഗത്തേക്കും ആക്കണം കേട്ടോ. എന്നാലും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. വെറുതെ വേണം വേണ്ടയ്ക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും റിസൾട്ട് കിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ മുന്നിലും കുറച്ച് ആക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്തിട്ടുള്ള കുറച്ചും കൂടി കെട്ടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അടുത്ത ഭാഗം പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കെട്ടി വെച്ചതിന് ശേഷം നമ്മുടെ തുമ്പിലും കൂടി നമ്മൾ പരട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്പോൾ നേരത്തെ നമ്മൾ തുമ്പിൽ പരട്ടി ഉണ്ടായിരുന്നില്ലേ, നമ്മൾ ആ തുമ്പിലും പരട്ടി വെക്കുക. അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് സൈഡിൽ നിന്നോ ബാക്കിൽ നിന്നോ എവിടെ നിന്നാണോ നമുക്ക് കംഫർട്ടബിൾ തോന്നണം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് അവിടെയും അതാക്കിയതിന് ശേഷം അതിൻ്റെ തലോട്ടിയിലൊക്കെ ആക്കുക, അതുപോലെ തുമ്പിലാക്കുക, ചുറ്റി കെട്ടി വയ്ക്കുക. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു എന്താ പറയുക, തുടർച്ചയായിട്ട് നമ്മൾ തന്നെ ഓരോ മുടി എടുത്തെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ ഏകദേശമൊക്കെ എൻ്റെ എടുത്ത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഇത് അപ്ലൈ ചെയ്ത് കിട്ടും ചെയ്യും. നല്ല ഭംഗിയിലും മുടി കുളിയൊക്കെ കഴിയുമ്പോൾ നല്ല ചന്തമായിട്ടുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇത് പരട്ടിയിട്ട് നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ തലയിൽ വെക്കണം. തുമ്പിൽ പരട്ടാൻ മറക്കരുത്. നമ്മൾ തലയോട്ടിൽ പരട്ടി ചുറ്റി കെട്ടി വയ്ക്കുമ്പോൾ ഇത്തിരി ഇത്തിരി ആയിട്ട് നമ്മൾ എടുത്ത് എല്ലാ ഭാഗത്തുനിന്നും അപ്ലൈ ചെയ്ത് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ താരുണ്ടെങ്കിൽ പോകും. അതുപോലെ എന്താണ് നമ്മുടെ തലമുടിക്ക് മുഖത്തിനൊക്കെ താരൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്ത് വരും. കുരുക്കളൊക്കെ ഇവിടെയൊക്കെ കാണാൻ നെറ്റിയുമൊക്കെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നതിൻ്റെ ദിവസം ചെയ്തതാണ്. പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ മുഖമൊക്കെ തിളങ്ങാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കാരണം അതിൽ മുട്ടയുണ്ട്, ചെറുനാരങ്ങയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുഖത്തിനൊരു ഗ്ലോ തന്നെ തരും. തലയിലുള്ള ഗുണം നമ്മുടെ മുഖത്തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലായിടത്തും ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയോളം നമുക്ക് യൂസ് ചെയ്യാം. ഒരു ദിവസം വെച്ചതിന് ശേഷം യൂസ് ചെയ്യുകയാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് നല്ല കളറ് കിട്ടുക. ആ മൈലാഞ്ചിയുടെ പച്ച നിറമായിട്ട് കറുപ്പ് കളറ് കിട്ടും. കണ്ടോ, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ കഴുകണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല, അതിന് പകരം നമ്മളൊരു ഷാമ്പു യൂസ് ചെയ്യുക. നന്നായി മുടി ഉണക്കുക.
പിറ്റേ ദിവസം നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ കണ്ടില്ലെങ്കിലും പിറ്റേ ദിവസമാണ് നമ്മുടെ റിസൾട്ട് ഇനി കിട്ടുക. സോപ്പ് യൂസ് ചെയ്യരുത്, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.